തുടക്കകാലങ്ങളിൽ പരിശീലനത്തിനും വിവിധ ഇവന്റുകൾക്കും പങ്കെടുക്കാൻ യാത്ര ചെയ്യാനുള്ള പണം പോലും കണ്ടെത്താനാകാതെ ഗ്രാമത്തിലെ നാട്ടുകാരും ബന്ധുക്കളും നൽകുന്ന സാമ്പത്തിക സഹായത്തിൽ മുന്നോട്ടു പോയിരുന്ന കായിക താരം മറ്റ് കായിക ഇനങ്ങളിലെല്ലാം ശ്രദ്ധ നൽകിയിരുന്നെങ്കിലും പിതാവിന്റെ പ്രേരണയിലൂടെ ജാവലിൻ ത്രോ തിരഞ്ഞെടുത്ത് പാകിസ്ഥാനിലെ പഞ്ചാബിലെ യൂത്ത് ഫെസ്റ്റിവലുകളിലെ മികവ് ദേശീയ സ്റ്റേജുകളിലേക്ക് എത്തിക്കുകയും 2020 സമ്മർ ഒളിമ്പിക്സിൽ പാകിസ്ഥാന് വേണ്ടി പ്രതിനിധീകരിച്ച അരങ്ങേറ്റം കുറിച്ച് അവസരം ലഭിച്ചിട്ട് പോലും പരിശീലനത്തിന് മൈതാനങ്ങൾ ലഭിക്കാതെ പിന്നീട് ടോക്കിയോ ഒളിമ്പിക്സിൽ യോഗ്യത നേടി പാകിസ്ഥാൻ സർക്കാരിന്റെ സാമ്പത്തിക സഹായമൊന്നും ലഭിക്കാതെ കരിയർ സംഭാവനകളിലൂടെ മുന്നോട്ട് നയിച്ച് 7 വർഷമായി സ്വന്തമായി ഒരൊറ്റ ജാവലിൻ മാത്രം ഉപയോഗിച്ച് മറ്റൊന്ന് വാങ്ങാൻ പണമില്ലാതെ പൊരുതി പാരീസ് ഒളിമ്പിക്സിൽ പാകിസ്ഥാന്റെ ചരിത്രത്തിലെ രാജ്യത്തിന്റെ പരമോന്നത സ്പോർട്സ് ബഹുമതികളിലേക്ക് നേട്ടത്തിലേക്ക് അയാൾ തന്റെ പേര് കൂട്ടിച്ചേർക്കുമ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിലും സഹായം അഭ്യർത്ഥിക്കുന്നവരെ കായിക താരങ്ങളെ ഓർത്തുപോകുന്നു. നാടും നാട്ടുകാരും കൈപിടിച്ചുയർത്തി രാജ്യത്തിന്റെ പേര് സ്വർണലിപികളിൽ കുറിച്ച മനുഷ്യൻ അർഷാദ് നദീം, ജാവലിൻ വാങ്ങാൻ പണമില്ലാത്തവൻ, ലോക ചാമ്പ്യനായ 92.97 മീറ്ററിലൂടെ ഹിസ്റ്റോറിക് ഗോൾഡ് മെഡൽ. വാട്ട് എ ജേണി!